സോ മീഡിയറ്റ്ലി ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, നമുക്ക് ഒരു ഓസം ത്രില്ലർ മൂവി തന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് എസ് ഗിവ് ദം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. അല്ലെ, എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ കുറച്ചൊന്ന് അണ്ടർ പ്ലേ ചെയ്തു, അതായത് നമ്മൾ ഇത്ര എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്ത പോരായിരുന്നു എന്ന് അവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ബിക്കോസ് അവർക്ക് കിട്ടിയ ഒരു ട്രീറ്റ് ഓസം ആയിരുന്നു, ഒരു ടിക്കറ്റ് എടുത്ത് പോയി രണ്ട് പടം കണ്ടു എന്ന് പറഞ്ഞത്. സോ ദാറ്റ് ഇസ് സോ ഗുഡ് ടു ഹിയർ. അപ്പോ ബിഫോർ വി ബിഗിൻ, ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം ടൊബിനോ തോമസ്. നമസ്കാരം. അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് തന്നെയല്ലേ കൂടുതലും, അവരൊക്കെ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെയാണ് കൂടുതലും ഈ സിനിമ ഇറങ്ങുന്നു എന്നുള്ള വാർത്ത പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തിച്ചത്. പ്രേക്ഷകരെല്ലാം അത് കണ്ടിട്ട് ഭയങ്കര നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പ്രോമിസ് ചെയ്ത് ക്വാളിറ്റിയാണ് അത് ഡെലിവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുള്ള ആ ഒരു ഫീഡ്ബാക്ക് എന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങളോടുള്ള, ഞങ്ങൾക്ക് പ്രേക്ഷകരോടും നിങ്ങളോടുമൊക്കെയുള്ള നന്ദി ഈ ടീമിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നു. താങ്ക് യു സോ മച്ച്. ബാക്കി നിങ്ങൾ, നിങ്ങളൊക്കെ കണ്ടോ സിനിമ? എങ്ങനെയുണ്ട്? എൻ്റെ രണ്ടും ഞാൻ പറഞ്ഞിരുന്നില്ലേ നാലുപേരോടും പറയണമെന്ന്? പറഞ്ഞ ഓക്കെ, താങ്ക് യു. ശരിയാണല്ലോ, നിങ്ങളാണല്ലോ കൂടുതൽ ആൾക്കാരോട് പറയണത്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്നാലും പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം പേഴ്സണലായിട്ട് പറയുന്നതാണ് ഈ വേർഡ് ഓഫ് മൗത്ത്, അത് ഈ ഒരു സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. Before we start, let me also invite Ramya Suvi onto the stage, please. Thank you. So over to the director. Yes, please. Have your opinion. എങ്ങനെയുണ്ട് റെസ്പോൺസ്? ചേട്ടന് തോന്നിയായിരുന്നു ഈ ഒരു റെസ്പോൺസ് കിട്ടുന്ന, അതായത് നമ്മൾ സൈലന്റ് ആയിട്ടിരുന്ന് നമ്മൾ അങ്ങ് ബ്ലാസ്റ്റ് ചെയ്തു, എന്തായിരുന്നു ഈ ഒരു ഒരു പ്ലാനിന്റെ ഈ ഒരു ഐഡിയ? പ്രതീക്ഷിക്കുന്ന ഒരു റെസ്പോൺസ് നന്നായിട്ട് വരും എന്നുള്ളത്. ഇപ്പം ഇപ്പോഴത്തെ ഈ റെസ്പോൺസ് കാണുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ആൾക്കാരെ മിസ്ഗൈഡ് ചെയ്യേണ്ട എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഒരു പ്രതീക്ഷയില്ലാതെ ആൾക്കാർ തിയേറ്ററിൽ വന്ന, അല്ലെങ്കിൽ അങ്ങനെ വലിയ ഹൈപ്പ് കൊടുക്കാതെ തിയേറ്ററിൽ വന്ന് കാണുമ്പം അവർക്കുണ്ടാകുന്ന ഒരു ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു ക്വാളിറ്റി ഉള്ള സിനിമയായിരുന്നു നമ്മൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. ആ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് അത് പ്രൊഡക്റ്റ് എത്തിക്കാനും സാധിച്ചു. ആ ക്വാളിറ്റി ഓഡിയൻസിനെ തിരിച്ചറിയുന്നതുകൊണ്ട് അവരതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം. നെക്സ്റ്റ് നമ്മൾ ചോദിക്കുന്ന ഇതിൻ്റെ റൈറ്റർ എടുത്താണ് ജിൻചേട്ടാ, എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഓവറോൾ ഔട്ട്കം? എക്സ്പെക്ട് ചെയ്ത പോലെ വന്നോ? എങ്ങനെയുണ്ട് ഒരു റിസൾട്ട്സ് ഒക്കെ? തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് റിസൾട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. നമ്മൾ വിളിക്കുന്ന എല്ലാവരും പറയുന്നത് ഇന്നൊക്കെ വിളിച്ച ആളുകൾ പറയുന്നത് അവർ രണ്ടു ദിവസം വെയിറ്റ് ചെയ്തിട്ട് പോലും എവിടുന്നും ഒരു നെഗറ്റീവ് കമൻറ്റോ ഒന്നും കേൾക്കുന്നില്ല എന്നാണ്. നെഗറ്റീവ് കമൻറ്റ് കേൾക്കാൻ വെയിറ്റ് ചെയ്തിട്ട് കേൾക്കാതെ നിരാശരായി വിളിച്ച ആളുകൾ വരെ ഉണ്ട്. അപ്പം വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ പിന്നെ വന്നിരുന്ന് നേരത്തെ തള്ളണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും ആ രീതിയിൽ ആ പ്രസ് മീറ്റിൽ, കഴിഞ്ഞ റിലീസ് മുമ്പുള്ള പ്രസ് മീറ്റിലും മറ്റ് ഇൻ്റർവ്യൂസിലും ഒന്നും നമ്മൾ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാതിരുന്നത്. അപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ തന്നെ കൊല്ലും എന്നറിയാവുന്നതുകൊണ്ടാണ്. ഓക്കെ, ഒരാൾ ഹാപ്പി ആണെങ്കിൽ എല്ലാവരും ഹാപ്പിയാണ്. സോ ലെറ്റ് മീ ഹാൻഡ് ഓവർ ദ മൈക്ക് ടു ദ പ്രൊഡ്യൂസർ. ഉണ്ണി ചേട്ടാ, ഹാപ്പി ആണോ? ഷുവറായിട്ടും വളരെ ഹാപ്പിയാണ്. ഇന്നലത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വളരെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനൊക്കെ മേളിലും ഗംഭീരമായിട്ട് കളക്ഷൻ പോകുന്നുണ്ട്. ഇന്നത്തെ ബുക്കിംഗ് ആണെങ്കിലും മുന്നോട്ടുള്ള ദിവസങ്ങളാണല്ലോ, അല്ലെങ്കിൽ ഇപ്പം പ്രീ ബുക്കിംഗ് വന്നിരിക്കുന്ന എല്ലാം വെച്ചിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റീവാണ്. ഒരു ക്വാളിറ്റി ഉള്ള സിനിമയും അതുപോലെ തന്നെ നല്ല കളക്ഷനും ആ സിനിമയ്ക്ക് വരുന്നു എന്നുള്ള കാര്യത്തിൽ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. സോ ഇതിൽ നമ്മൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നമ്മുടെ ഹരീഷ് യശോവൻ സാറിനെ ചോദിക്കാം. സാർ, എങ്ങനെയുണ്ട് മൂവി കണ്ടിട്ട്, എങ്ങനെയുണ്ട് റെസ്പോൺസുകൾ? ഞാൻ മൂവി തിയേറ്ററിൽ കണ്ടിട്ടില്ല, ഞാൻ മസ്കറ്റിലായിരുന്നു. ഞാനിപ്പോൾ ആ മസ്കറ്റിൽ വെച്ചാൽ ഇതിൻ്റെ പ്രിവ്യൂസൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള പ്രിവ്യൂസായിരുന്നു, അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനിവിടെ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു, അവിടുന്ന് ഞാൻ വിളിച്ചത് പറഞ്ഞത് പടം കണ്ടിട്ട് നന്നായിട്ടുണ്ട്, നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ ഒരിക്കൽ പറഞ്ഞതാണത്, ഞാൻ ടോബിയായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അഭിനയിക്കുന്നത്. ആദ്യം മിന്നൽ മുരളി, അത് ബമ്പറായിരുന്നു. ഇതും അതുപോലെ ആകുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞാനതിൽ വലിയൊരു വേഷമൊന്നുമല്ല, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരുന്നത്. ഞാൻ നേരത്തെ കുറച്ച് കണ്ടതാണ് ഈ പടം, ഞാൻ അല്ലാതെ എൻ്റെ തിയേറ്ററിലല്ലാതെ ഞാൻ കുറച്ച് കണ്ട. അപ്പോൾ തന്നെ എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് നല്ലൊരു മൂവി ആയിരിക്കും എന്നുള്ളത്. പിന്നെ കണ്ട സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറഞ്ഞതും വളരെ നല്ല അഭിപ്രായങ്ങളാണ്. ഓരോ സംഭവങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു, വളരെ ഗംഭീരമായിട്ടുണ്ട്. ടോവി അഭിനയിച്ചിരിക്കുന്ന ഒരു ഒരു പോലീസ് വേഷത്തിൽ വളരെ ഡിഫറൻ്റായിട്ട് തന്നെ, ശ്രദ്ധാപൂർവം വളരെ ഡിഫറൻ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത്. പിന്നെ മേക്കിങ് മെക്കിനെ കുറിച്ചിട്ടാണ് എൻ്റെ ഫ്രണ്ട്സിൽ കൂടുതലും ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞത്. ഞാൻ കാണും, ഞാൻ ഇന്ന് രാവിലെ എത്തിയുള്ളൂ,
ഞാൻ കാണും. കണ്ടപ്പോഴേക്കും എന്നെ കുറിച്ച് കൂടുതൽ പറയുള്ളൂ. അത് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറയും. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതാണ് ഞാനിപ്പോൾ പറയുന്നത്. വളരെ നല്ല മേക്കിംഗ് ആണ്. ആരാണത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ വളരെ ഞാൻ വളരെ അടുത്തറിയുന്ന ഒരു സുഹൃത്തു കൂടിയാണ്. നേരത്തെ ജോണിയാൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസും അങ്ങനെ ഒരുപാട് പേരെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും എം പി രണ്ട് ആളെ കണ്ടിട്ടൊന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യം അന്വേഷിച്ചത് എങ്ങനെയുണ്ട് പടം എന്നുള്ളതാണ്. തിയേറ്ററിൽ കുറേ തിയേറ്ററുകൾ എൻ്റെ പരിചയമുള്ള കുറേ തിയേറ്ററുണ്ട്. തിയേറ്ററിലേക്ക് വിളിച്ച് വെച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഗംഭീരമാണെന്ന് പറഞ്ഞു. അത് തന്നെ വളരെ സന്തോഷമാണ്. പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ല ഈ പ്രൊമോഷൻ തരാനായിട്ട്, അത് നിങ്ങളുടെ പക്ഷത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഓ ടു നിശാന്ത് സാഗർ. നിശാന്ത് ഏട്ടാ, എങ്ങനെയുണ്ട് റെസ്പോൺസ്? എനിക്ക് ഈ പറഞ്ഞ പോലെ പടം ഇറങ്ങിയ ദിവസം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഇന്നാണ് തൊടുപുഴയിൽ നിന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്താ പറയുക, ഈ പടത്തിൻ്റെ ഒരു ഭാഗമാകുമ്പം എനിക്ക് കൂടുതലായിട്ട് ഇതെന്താണ് പരിപാടി എന്നുള്ളതിനെപ്പറ്റി ഒന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ശരിക്കും എന്താ പറയുക, ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി. ഇത്രയും അയ്യോ ഇത്രയും നല്ലൊരു പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഞാൻ വന്നത് എന്നാലോചിച്ചിട്ട് ഞാനത് എന്താ പറയുക, നമ്മുടെ ഡയറക്ടറെ വിളിച്ച് പറയുകയും ചെയ്തു. ഒരുപാട് നല്ല നല്ല എന്താ പറയുക, നല്ലൊരു ഒരു ക്ലാസി ഫീൽ. അവസാനം വരെ എല്ലാവരും നല്ല രസമായിട്ട് പടം കണ്ട് എൻജോയ് ചെയ്ത് പോകുന്നതാണ് കണ്ടത്. ഒരുപാട് ഒരുപാട് സന്തോഷം. എന്തായാലും ഈ പറഞ്ഞ പോലെ ജിനു എഴുതിയ ഒരു പരിപാടി, അപ്പം എന്തുകൊണ്ടും മോശമാകില്ല എന്ന് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ജനങ്ങളത് ഏറ്റെടുക്കുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അതിൽ ടോനോക്ക് എന്ത് രസമായിട്ടാണ്, വളരെ പക്വതയോടുകൂടി നല്ല രസമായിട്ട്. അതുപോലെ ആ ഒരു കാലഘട്ടമൊക്കെ എന്തല്ലേ, ഒരു 80s 90s ആണ് കാലഘട്ടമൊക്കെ, എന്ത് രസമായിട്ടാണ് അത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും എല്ലാവരും വളരെ നന്നായിട്ടുണ്ട്. അപ്പം പടം ഇത്രയും നന്നായി വന്നതിൽ എല്ലാവരും സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓ ടു അശ്വൻ ബ്രോ. അശ്വൻ ബ്രോ, എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ്? ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് സത്യത്തിൽ. ഒരു വലിയ സിനിമയുടെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അത് വാക്കുകളിൽ ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ കഴിയില്ല. എപ്പോഴും ഒരു സിനിമ കഴിയുമ്പോൾ, ഓരോ സിനിമ ഓരോ ഷോകൾ കഴിയുമ്പോൾ, ഹൗസ്ഫുൾ ബോർഡുകൾ വരുമ്പോഴും ആ സിനിമ കണ്ടിറങ്ങിയിട്ട് പുറത്ത് നിന്ന് നമ്മളെ ചിലപ്പോൾ മുൻപ് പരിചയം പോലും ഇല്ലാത്തവർ നമ്മൾ തിയേറ്റർ വിസിറ്റിന് ചെല്ലുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ഹഗ് ചെയ്തിട്ട് കൊള്ളായിരുന്നു, ചിലപ്പോൾ ഒരു വാക്കേ പറയും കൊള്ളായിരുന്നു മോനെ, പക്ഷേ അത് വളരെ ഹൃദയത്തിൽ തൊട്ട രീതിയിൽ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുക എന്നുള്ളത്, വളരെ കാലിബറുള്ള ഒരുപാട് ക്രൂ മെമ്പേഴ്സിനോടൊപ്പം ആക്ടേഴ്സിനോടൊപ്പം എനിക്കും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ഞാനതിൽ കൃതജ്ഞനാണ്. താങ്ക് യു. താങ്ക് യു. നെക്സ്റ്റ് അർത്ഥന ബിനു. അർത്ഥന ഒരു കാലൊക്കെ ചെറുതായിട്ട് ഇഞ്ചേർഡ് ആയിട്ട് ഇരിക്കുകയാണ്, പക്ഷെ എന്നാലും തിയേറ്ററിന് ആ റെസ്പോൺസുകൾ ലൈവായിട്ട് കേൾക്കണമെന്ന് പറഞ്ഞിരുന്ന ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുകയായിരുന്നു. സോ ഹൗ ഹാപ്പി ആർ യു? ഐ എം സോ ഹാപ്പി. ഒരു അഭിനേത്രി എന്നുള്ള നിലയിലും ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയിലും നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളതാണ് എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എപ്പോഴും ഞാൻ സ്ക്രീനിൽ കണ്ട് കൊതിച്ച് ഒരു സീരിയലിലൊക്കെ കൂടെ ഒന്ന് അഭിനയിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരുപാട് അഭിനേതാക്കളുടെ കൂടെ ഒരു ചിത്രം ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനെക്കാളും കൂടുതൽ അത് ജനങ്ങൾ ഇത്രയ്ക്കും നല്ല രീതിയിൽ ഏറ്റെടുത്തു എന്നറിയുന്നത് സന്തോഷം. പറയുന്ന പോലെ എല്ലായിടത്തുനിന്നും എനിക്ക് സാറിനെ, ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് സാറിൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. എന്ത് സാർ, ഹർഷ അശോകൻ സാറിൻ്റെ കൂടെ? അല്ല, ഒഫ്കോഴ്സ് എല്ലാവരുടെയും കൂടെ. ഇപ്പോൾ ടൂവിനോയുടെ കൂടെ ആണെങ്കിലും, ഐ മീൻ ബാബുരാജ് സാർ, ഇഷ്ടംപോലെ ആക്ടേഴ്സ് ഞാൻ അതെ നമ്മളൊക്കെ ഇങ്ങനെ സിനിമയിലൊക്കെ എത്തണം എന്നുള്ള ആഗ്രഹത്തോടെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവരുടെയൊക്കെ. ആ കണ്ടു, ഞാൻ രണ്ട് പ്രാവശ്യം കണ്ടു. നന്നായിട്ടുണ്ട് സർ. അയ്യോ ദൈവമേ. ഓക്കെ, എനിക്ക് ഇങ്ങനൊന്നും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഐ എം സോ ഹാപ്പി. പിന്നെ എല്ലാവരും ഇപ്പം ഡിറക്ഷനെ കുറിച്ചാണെങ്കിലും സ്ക്രിപ്റ്റിനെ കുറിച്ചാണെങ്കിലും നമ്മുടെ സിനിമാറ്റോഗ്രഫി പിന്നെ ആർട്ട് എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കുറിച്ചും നല്ലതായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പടത്തിലുള്ള എല്ലാ ആക്ടേഴ്സും അവരവർക്ക് കിട്ടിയ സ്പേസിൽ നിന്ന് അവരവരുടെ ബെസ്റ്റ് കൊടുത്തത് കാണുമ്പോഴത്തേക്കും അതിലേറെ സന്തോഷമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ പെർഫോമൻസ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട്
ഇഷ്ടപ്പെട്ടു. പക്ഷെ അതെന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ ആവുന്നതായിരുന്നു. ഞാൻ അത് അവരോട് പേഴ്സണലായിട്ട് പോയി പറയുന്നതായിരിക്കും ആരൊക്കെയാന്ന് വെച്ചാൽ. ബട്ട് സ്റ്റിൽ ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു. ഓട്ട് മനു ബ്രോ, ബ്രോയും അതെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം തിയേറ്ററിലൊക്കെ ലൈവായിട്ട് റെസ്പോൺസ് കാണാൻ പറ്റി. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കണ്ടു കഴിഞ്ഞ് മനു ബ്രോനെ കാണുമ്പോൾ. അപ്പോൾ ഹൗ എക്സൈറ്റഡ് വയ്യു? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. ഭർത്തന പറഞ്ഞ പോലെ വലിയ സിനിമകളിൽ മുഴുനീള കഥാപാത്രം അഭിനയിക്കുന്നതിനേക്കാൾ എത്ര ഭേദമാണ് വലിയ സിനിമകളിൽ ചെറിയ ഒന്നോ രണ്ടോ സീനിൽ വന്ന് പോകുന്നത്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഫസ്റ്റ് ഡേ കണ്ടു പോവുകയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ടൊവീനോ. സോ ഞങ്ങൾ ഒരേ നാട്ടുകാരനാണ്. ടൊവീനോ പോളിസ് ഡ്രസ്സിൽ വരുമ്പോൾ അതൊരു പ്രത്യേക ലുക്ക് തന്നെയാണ് ഞങ്ങൾ തൃശ്ശൂർ സ്ലാങ്ങിൽ പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ചെയ്യുമ്പോൾ ഞാൻ കഥ പോലും ഞാൻ ചോദിച്ചിട്ടില്ല. എൻ്റെ അൾട്ടിമേറ്റ് ടൊവീനോ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഏറ്റവും ആദ്യം ഞാൻ താങ്ക്സ് പറഞ്ഞിട്ട് അവഞ്ചേനോടാണ്. താങ്ക് യു സോ മച്ച് നിഞ്ചേട്ടാ. താങ്ക് യു. താങ്ക് യു ചക്കര. എല്ലാവർക്കും സിനിമയാണ് ഭയങ്കര നല്ല റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, കമ്മിങ് ടു ദിസ് സൈഡ്, ഇവിടെ ഒരു ഭയങ്കര യങ് ഡൈനാമിക് ക്രൗഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത്, അല്ല രണ്ട് അയ്യോ പ്രായല്ല കുറച്ചും കൂടെ നല്ല പ്രായമുണ്ട്. ഓക്കെ അക്കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. സോ വിഷ്ണു, വിഷ്ണുവിടെ ഇന്നലെ ഒരു കോമഡി ഉണ്ടായിരുന്നു കേട്ടോ. വിഷ്ണു, ഇത് സ്പോയിലർ അല്ല, എല്ലാവരും മൂവി കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഒരു ചേച്ചി വന്നിട്ട് ചോദിച്ചു, മോനെ ട്രെയിൻ എട്ടിപ്പം വേദന എടുത്തോ? ട്രെയിൻ എട്ടിപ്പം വേദന എടുത്തോ? ഇല്ല ചേച്ചി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, സോ വോട്ട് യു വിഷ്ണു? താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് വിഷ്ണു ജിവാരി. എൻ്റെ ആദ്യത്തെ റിലീസാണ്. സോ എന്താ പറയേണ്ടത്, വളരെ ഹാപ്പിയാണ്. ഐ ഡോണ്ട് നോ വോട്ട് ടു സേ. ദ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഇത്രയും ഇത്രയും ആളുകളുടെ കൂടെ ഒന്നാമത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി, സ്റ്റേജിലിരിക്കാൻ പറ്റി എന്നൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബോണസാണ്. സോ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ് ടു ആസ്. ഇത് എന്നെ എന്ത് സംഭവിച്ചാലും ഫ്രം ഹിയർ ഇസ് ഓൾ ബോണസ് ഫോർ മീ. ആൻഡ് നല്ല റിവ്യൂസ് മാത്രമേ കേൾക്കുന്നുള്ളൂ ഇതുവരെ. വീട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും വിളിച്ചു സിനിമ നല്ലതായിട്ടുണ്ട് പറഞ്ഞു. സോ ഓൺ ക്ലൗഡ് 9 റൈറ്റ് നൗ. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഒന്നാമത് ഈ സിനിമ ഈ റണ്ണിങ് സക്സസ്ഫുള്ളി എന്നുള്ളത് വെറുതെ എഴുതി വെച്ചിരിക്കുകയല്ലോ, ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കുമ്പോൾ ഒത്തിരി 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 സന്തോഷം. പിന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീരെ അറിയില്ലായിരുന്നു എസ്തെറ്റിക്കലി ഇത്രയും ഒത്തിരി ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലാണ്, അങ്ങനെയുള്ളൊരു ടൊവീനോ പടത്തിലാണ് അഭിനയിക്കുന്നത് എന്ന് എനിക്ക് തീരെ അറിയണ്ടായിരുന്നില്ല. വിഷ്വലി കണ്ടപ്പോൾ ആ ഒരു 80s 90s നൊസ്റ്റു അതിമനോഹരമായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത എന്താണ് സന്തോഷം കാണുമ്പോൾ കിട്ടി. ആൻഡ് ഈ സിനിമയിൽ ഒരു പാർട്ടാണ് ഞാൻ കൂടെ ഉള്ള റിയലൈസേഷൻ. സാധിക്കുമ്പോൾ നമുക്കൊരു വലിയ കയ്യിലൂടെ സ്വാഗതം ചെയ്യാം. വാട്ട് എ പെർഫോമൻസ് ചേട്ടൻ്റെ. താങ്ക് യു, താങ്ക് യു സോ മച്ച് ചേട്ടാ ഫോർ ജോയിനിങ് അസ്. ആരെവിടെ ഇരിക്കുന്നവർ ചെറിയ കൺഫ്യൂഷൻ ആണ്. ഓക്കെ സാധിക്കട്ടാ. ഞങ്ങളെ ജോയിൻ ചെയ്യുന്നതിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ നോ വറീസ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് മൂവി കണ്ടു കഴിഞ്ഞ ശേഷം തിയേറ്റർ പെർഫോമൻസിനെ എല്ലാവരും എന്താ പറയുക, റിയലി റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു? ആ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഞാനിപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. ഗംഭീര അഭിപ്രായമാണ്. അതുപോലെ എൻ്റെ കാരണത്തിനെ കുറിച്ച് വളരെയധികം ഭയങ്കര അപ്രിസിയേഷനുണ്ട്. ഞാനെൻ്റെ ലൈഫിൽ ഒരുപാട് വർഷങ്ങളായി സിനിമയിൽ ഒരുപാട് പടങ്ങളായി ചെയ്തിട്ട് എൻ്റെ മക്കൾ ഇന്നലെ സിനിമ കാണാൻ പോയി. അവർ തിരിച്ചു വരുമ്പം സർപ്രൈസായിട്ട് ഒരു കേക്കായിട്ടാണ് വന്നത്. പാപ്പജി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടോ. സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോയി. അങ്ങനെ ഒരു ഒരു അനുഭവം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അതിന് പ്രധാന കാരണക്കാരൻ ഇതായിരിക്കുന്നു ജിനു. ജിനുവാണ് വളരെ നിർബന്ധപൂർവവും അതോടൊപ്പം തന്നെ എന്നോട് കഥ പറയുന്ന സമയത്ത്, കടുവയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് പറയുന്ന സമയത്താണ് സാധിക്കേട്ടനാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. അത് ഞാൻ മനസ്സിലുറപ്പിക്കുന്നു,
പിന്നെ ഡയറക്ടറും മറ്റുള്ളവരെല്ലാവരും തീരുമാനിക്കണം. പക്ഷെ ജിനു വാക്ക് പാലിച്ചു. അപ്പം ജിനുവിനോട് ഒരു കാര്യം പറഞ്ഞു, 100% കട്ടയ്ക്ക് ഞങ്ങൾ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ 101% കട്ടയ്ക്ക് കൂടെ നിന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ ജിനു ഒരു വാക്ക് ഇന്നലെ പറഞ്ഞു, ചേട്ടാ ഈ പടം ഹിറ്റാണെങ്കിൽ, ചേട്ടന് ഇതിനെ കുറിച്ച് ഈ പടത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം വരികയാണെങ്കിൽ എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാമെന്ന് പറഞ്ഞു. അതിപ്പം എനിക്ക് വേണം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇപ്പം ഇവിടെ രണ്ടുപേരൊരു കോമ്പറ്റീഷൻ ഉണ്ട്, ആരോട് ലാസ്റ്റ് ചോദിക്കാൻ. സോ ലെറ്റ് മീ ആസ്ക് അനക്ക, അനക്ക എങ്ങനെയുണ്ടായിരുന്നു, ഹൗസ് യുവർ എക്സ്പീരിയൻസ്? ആൻഡ് ഞങ്ങളൊന്ന് സസ്പെൻസ് ആക്കി വെച്ച ഒരു ക്യാരക്ടറായിരുന്നു, ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടാണ് റിവീൽ ചെയ്തത്. ഒരു എക്സൈറ്റ്മെന്റ് ഹൗസ് ഇല്ലേ? ഓ ഓഫ്കോഴ്സ്, എല്ലാവരും അതാണ് വിചാരിച്ചില്ല ഞാൻ ഉണ്ടാവും അത്, ഇങ്ങനൊരു ലുക്കിൽ ഈ ഒരു പീരിയോഡിക് പടത്തിൽ എന്നെ പ്രതീക്ഷിക്കില്ല ആരും. സോ എനിക്കും അതാണ്, ഫോർ മീ ഇറ്റ്സ് ദിസ് പ്രൊജക്ട് ഇസ് വെരി സ്പെഷ്യൽ ബിക്കോസ് സംതിങ് വിച്ച് ഐ ബ്രോക്ക്, ലൈക്ക് ടൈപ്ഡ് ആയിരുന്നിരുന്ന ഒരു ക്യാരക്ടർ ബ്രേക്ക് ചെയ്ത് ഒരു 80s പീരിയോഡിക് പടത്തിൽ ഭാഗമെന്ന് പറഞ്ഞാൽ ഐ നെവർ തോട്ട് ഐ കുഡ് പുൾ ഇറ്റ് ഓഫ്. താങ്ക്സ് ടു ഡാവിൻ, എനിക്ക് ഇടയ്ക്കൊന്ന് കോൺഫിഡൻസ് ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ബ്രോഡ് ഇറ്റ് ബാക്ക് ഫോർ മീ. സോ ഇത്രയും എല്ലാവരും പറഞ്ഞ പോലെ ഇത്രയും വലിയ വലിയൊരു കാസ്റ്റും നല്ല വലിയൊരു ടീമും ഇത്രയും നാളെടുത്ത് ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ഭാഗം ആയതിൻ്റെ ആ വാല്യൂ ഉണ്ട് വർക്കിന്. സോ ഐ എം റിയലി 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 ഹാപ്പി. സോ താങ്ക്സ് ടു എവരി വൺ. Yes. Okay. And finally, to the youngest, but the most, in the youngest, but the strongest, Pinni youngest in the world. Namle kadu, Tejaswini. Hi, and the main Tejaswini Praveen. എനിക്ക് ഇവരോട് വർക്ക് ചെയ്ത് ഇറ്റ് വാസ് സോ ഫൺ, നല്ല രസമാണ് എന്നോട് വർക്ക് ചെയ്യാൻ. ആൻഡ് ഐ എം റിയലി ഹാപ്പി. നല്ല റിവ്യൂസും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ഫ്രണ്ട്സും എല്ലാം കണ്ടിട്ട് പറഞ്ഞു ഇറ്റ് വാസ് ദ മൂവി ഓവറോൾ വാസ് ലൈക്ക് സോ ഗുഡ്. ആൻഡ് ടൊവിന ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഇറ്റ് വാസ് സോ കംഫർട്ടബിൾ. ആൻഡ് അനഗ ചേച്ചി, വിഷ്ണു ആൻഡ് എവറി വൺ വാസ് സോ ഫൺ ടു വർക്ക് വിത്ത്. ആൻഡ് ഐ എം താങ്കിങ് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് ദ ഹോൾ ഗ്രൂപ്പ്. It was awesome. In our next week, we'll open up for the press meet. What is it? നമ്മുടെ ഈ സിനിമയിൽ പ്രവർത്തിച്ച വളരെ അടുത്തൊരു സുഹൃത്താണ് ഇതിൻ്റെ സിനിമയുടെ ഗൗതം. അവൻ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് അവൻ്റെ പേരിന് പകരം വേറെ പേരാണ് ഡി ഒ പി എന്ന് പറഞ്ഞിടുന്നത്. ഇത്രയും നന്നായി ചെയ്തിട്ട് എൻ്റെ പേര് കൂടെ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞ എൻ്റെ പേരിൽ പറയുന്നതാണ്. ഗൗതമാണ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. ഗൗതമാണ്, ഞാൻ ഗൗതമിൻ്റെ കൂടെ കൂതിരയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. തീവണ്ടിയിൽ ഗൗതമായിരുന്നു അതിൻ്റെ സിനിമാറ്റോഗ്രഫർ, കൽക്കി. പക്ഷെ ഗൗതം ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഈ സിനിമയില് അവന്റെ പേര് മാറി വായിക്കില്ലേ, ഗൗതം ശങ്കറാണ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഗൗതം അല്ലേടാ, ഗൗതം. യെസ്, ഓക്കെ. സോ ബിഫോർ വി ഓപ്പൺ അപ്പ്, നമ്മുടെ മീഡിയ അവരെല്ലാവരും പടം കണ്ട് എക്സൈറ്റഡ് ആണ്. ദേ ഹാവ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൾസോ, ഐ ഗെസ്. അപ്പോൾ ബിഫോർ വി സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ ക്വസ്റ്റ്യൻ സെഷൻ, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഒരു മൂവി ഇസ് ഓൾവേസ് യുവർ പെർസ്പെക്റ്റീവ്, നമ്മൾ ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവ് ആണ്. അപ്പോൾ റിവ്യൂസ് അതെങ്ങനെ അണ്ടർ പ്ലേ ചെയ്തോ അല്ലെങ്കിൽ ഓവർ പ്ലേ ചെയ്തോ, നമുക്ക് അതൊരു ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ആണ്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാം ഈ പടത്തെ കുറിച്ച്. ആൻഡ് ഓൾസോ കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ചോദിക്കില്ല ചേട്ടാ, നമ്മൾ പടം കണ്ടവരാണ് എല്ലാവരും അല്ലേ. സ്പോയിലേഴ്സ് ഇല്ലാതെ ചോദിച്ചാൽ ബാക്കി ഇനി കാണാത്തവർക്കും നല്ലതല്ലേ. നസീർക്ക, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. താങ്ക് യു നസീർക്ക. ചെറിയൊരു പണി, ഇത് എങ്ങനെയുണ്ട് ഈ ഒരു എക്സൈറ്റ്മെന്റ്? നസീർക്ക ഇന്നലെ പടം കണ്ടു, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്നാണ് കണ്ടത്. സോ എങ്ങനെയുണ്ട് റെസ്പോൺസ് ഓഡിയൻസിന്റെ? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം, ഇത്രയും നല്ല ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചില്ല. ഞാൻ അതിന് മുമ്പ് കുറേ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് വേഷങ്ങളിൽ ഏറ്റവും നല്ല ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. സിനിമ കണ്ട് ഒരുപാട് പേര് നന്നായിരുന്നു, അഭിപ്രായം പറയുന്നു, വിളിക്കുന്നു, അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. സംവിധായകൻ ഡാർവിനും ഡോൾവിനും അതേപോലെ തന്നെ ജിനു എബ്രഹാമിനും ടോബിക്ക് എല്ലാവർക്കും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ക്രൂസിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇതുപോലെയുള്ള നല്ല വേഷങ്ങൾ നിങ്ങൾക്ക് തരാം, ഞാൻ നന്നാക്കി ശ്രമിക്കാം.
താങ്ക് യു സോ മച്ച് ചേട്ടാ. സോ വി ആർ ഓപ്പണിംഗ് ദ ക്യു എൻ എ. ഇപ്പം പ്രസിഡന്റിന്റെ അടുത്താണ്. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളുടെ ഹോൾ ടീം ഇനിയിപ്പം സസ്പെൻസുകളൊന്നുമില്ല. യു ഹാവ് വാച്ച് ദ തിയേറ്റർ. അപ്പോൾ സ്പോയിലേഴ്സ്, വലിയ സ്പോയിലർ ആവാണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ഒക്കെ കാണാനുണ്ടെങ്കിൽ വെറുതെ സ്പോയിലർ ആക്കണ്ടല്ലോ അല്ലേ. അപ്പം എല്ലാണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. സോ പ്ലീസ് ചേട്ടാ, ഇവിടെ ഇവിടെ റൈറ്റ് ഇവിടെ ഇവിടെ. ഇപ്പം ഈ സിനിമയുടെ നട്ടെല്ലെന്ന് പറഞ്ഞ എഴുത്ത് തന്നെയാണ്. അതായത് നമ്മൾ വെബ് സീരീസ് ഒക്കെ കണ്ട ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ. അപ്പം പതിവ് ഒരു സിനിമയുടെ ഒരു എഴുത്തിൻ്റെ ശാസ്ത്രത്തിൽ മാറി രണ്ട് സിനിമ, അതേപോലെ ബിറ്റ്വീൻ പറഞ്ഞാൽ രണ്ട് സിനിമ, ഫസ്റ്റ് ഹാഫ് ഒരു സിനിമ, സെക്കൻഡ് ഹാഫ് ഒരു സിനിമ, ഇത് രണ്ട് തമ്മിൽ രണ്ടും അങ്ങനൊരു നമ്മൾ എഴുത്തിലൂടെ നമ്മൾ കണ്ട സിനിമ. അപ്പോൾ അത് ശരിക്കും ഒരു പരീക്ഷണമായിരുന്നു, അല്ലെങ്കിൽ അതൊരു പുതിയ നരേഷൻ, അല്ലെങ്കിൽ അങ്ങനെ റിസ്ക് അല്ലായിരുന്നോ ഈ സിനിമയുടെ എഴുത്തിനകത്ത്? തീർച്ചയായിട്ടും. ഈ ഞാൻ ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പ് നേരിട്ട ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം എന്ന് പറയുന്നത്, ഒരുപാട് ത്രില്ലർ സിനിമകൾ വരുന്നുണ്ടല്ലോ, ഇപ്പം നിങ്ങൾ ഒരു ത്രില്ലറും പൊക്കി പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പുതുമ എന്താണ് എന്നാണ് ഒത്തിരി ആളുകൾ. ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കുറവ് ഉണ്ടാവുന്നതിൻ്റെ ഒരു റീസണും അതായിരുന്നു. കാരണം ഇഷ്ടംപോലെ ത്രില്ലർ സിനിമകൾ വന്നിട്ടുണ്ട്, ഗംഭീരമായ ത്രില്ലർ സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എന്താണ് വ്യത്യസ്തത എന്നുള്ളതാണ് എല്ലാവരും ചോദിച്ചൊരു ചോദ്യം. അത് വളരെ കടമ്പുള്ള ചോദ്യം തന്നെയാണ്. പക്ഷേ എനിക്ക് റിലീസിന് മുന്നേ എന്താണ് ഞാനിതിൽ എക്സ്പെരിമെൻ്റ് ചെയ്തിരിക്കുന്ന, എന്താണ് ഇതിനകത്ത് പുതുതായിട്ടുള്ള കാര്യമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പുതുമയുള്ള തിരക്കഥയാണ്, വ്യത്യസ്തമായ തിരക്കഥയാണ് എന്ന് പറഞ്ഞത് സ്ഥിരം പറയുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ മനോരമ ഓൺലൈനിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂ മാത്രമാണ്, റിലീസിൻ്റെ തലേദിവസം വൈകുന്നേരം കൊടുത്തൊരു ഇൻ്റർവ്യൂലാണ് പറഞ്ഞത്, ഈ സിനിമയിൽ തിരക്കഥയിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഈ സിനിമയിലുള്ള എക്സൈറ്റ്മെൻറ്റും എൻ്റെ ഭയവും. ഇപ്പം ആ എക്സൈറ്റ്മെൻറ്റിന് ഫലമുണ്ടായി, ആ ഭയം പൂർണ്ണമായിട്ടും മാറി. ശരിക്കും ഇതൊരു പരീക്ഷണം തന്നെയായിരുന്നു തിരക്കഥയിൽ. ഞാൻ എന്തുകൊണ്ടൊരു അടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ എഴുതണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ തിരക്കഥയിലെ ഈ പുതുമ എന്ന് പറയുന്നത്. അത് വിജയിച്ചു എന്ന് പറയുന്നതിന് വളരെ സന്തോഷമുണ്ട്. ഇപ്പോ ഇതില് പ്രേക്ഷകർക്ക് കണ്ട എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. അതായത് എസ്ഐ ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോലും ടോവിനും ഇല്ല. അതായത് ഈ പറഞ്ഞ പോലെ ഓരോ സിനിമ കഴിയുമ്പോഴും ടോവിനുക്ക് സംഭവിക്കുന്ന റിഫൈൻമെന്റുകളെ കുറിച്ചിട്ട് ഇന്നലെ ഒരുപാട് കുറിപ്പുകൾ ഉണ്ടായിരുന്നു. കണ്ടവർക്ക് എല്ലാവർക്കും അത് അഭിപ്രായമുണ്ട്. അപ്പോൾ ടോവിന് എടുക്കുന്ന എഫേർട്ടുകളൊക്കെ പ്രേക്ഷകർക്ക് കണക്ട് ആവുന്നുണ്ട്. അതിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്താ? അപ്പോൾ കൂടുതൽ എഫേർട്ട് എടുക്കാനുള്ള പ്രോത്സാഹനമാണ്. നമ്മൾ എടുക്കുന്ന എഫേർട്ട് ആൾക്കാർക്ക് വർക്കാവുന്നുണ്ടെങ്കിൽ കൂടുതൽ എഫേർട്ട് എടുക്കാനുള്ള പ്രോത്സാഹനമാണ്. തീർച്ചയായിട്ടും എനിക്കതിനേക്കാളും ഒരുപാട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്തത്. റിലീസിൻ്റെ തലേദിവസം നമ്മളങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചൊന്നും അല്ലായിരുന്നത്. ഞങ്ങൾ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാര്യം ഞങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുള്ള പടത്തിനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോഴത്തെ കാലത്ത് ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള മാസ് എലിവേഷൻ സീനുകളോ അങ്ങനെ പറയേണ്ട ഒരു കഥയാണ് ഇതെന്ന് തോന്നിയിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ പ്രേക്ഷകർക്കത് മനസ്സിലാവുകയും അവർക്ക് അതേ രീതിയിൽ തന്നെ ഈ സിനിമയെ സ്നേഹിക്കാനും പറ്റി എന്നൊക്കെ പറയുമ്പോൾ, എന്താ പറയുക, കുറച്ച് സ്ലോ ആയി പോയാലൊക്കെ പ്രകൃതി പടം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞ പോലെ സോ കോൾഡ്, അതുപോലെയൊന്നും അല്ലാതെ പ്രകൃതി പടമാണോ അല്ലെങ്കിൽ ഈ മാസ് മസാല എൻ്റർടൈനറാണോ എന്തോ ആണോ, സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നല്ല സിനിമയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മോശം സിനിമയും. അത്രയും അല്ലാതെ ഇതിൻ്റെ വേറെ ക്ലാസിഫിക്കേഷനുകളെക്കാളൊക്കെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര സന്തോഷമാണ്. ഇതിൻ്റെ ഈ സിനിമ എങ്ങനെയാണോ അങ്ങനെ ഈ സിനിമയെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ പ്രേക്ഷകർക്ക് ആ സിനിമയെ ഇഷ്ടപ്പെടാൻ പ്രേക്ഷകർക്ക് പറ്റി എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയാണ്. ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഒരുപാട് ഗിമ്മിക്കുകളെയോ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ സിനിമാറ്റിക് മാസ് എലിവേഷൻ പരിപാടികളും ഇല്ലാതെയും ഇവിടെ സിനിമകൾ മുന്നോട്ട് പോകാം, നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ വേറെയും സിനിമകൾ ചെയ്യാം, പലതരം സിനിമകൾ ചെയ്യാം എന്നുള്ളതിൻ്റെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താ പറയുക അഷ്വറൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഏതോ ഒരു റൈറ്റപ്പിൽ ഈ സിനിമയുടെ റൈറ്റപ്പിൽ ഒരു വരി എനിക്ക് ഈ സിനിമയ്ക്ക് പറ്റിയ ആപ്റ്റായിട്ടുള്ളൊരു വരിയായിട്ട് തോന്നി. അങ്ങനെ സൈക്കോ കില്ലറോ വലിയ രക്തച്ചൊരിച്ചിലോ ഇതൊന്നും മോശമാണെന്നില്ല. ഇതൊക്കെ ഞാനും ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ഉണ്ട്, അതൊന്നും മോശമല്ല. പക്ഷെ അടുപ്പിച്ച് കുറച്ചെണ്ണം കാണുമ്പോൾ രക്തച്ചൊരിച്ചിലോ അല്ലെങ്കിൽ സൈക്കോ കില്ലറോ ഒന്നും ഇല്ലാത്ത ഒരു സിനിമ, ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ ഞാൻ പത്മ തിയേറ്ററിൽ ഷോയ്ക്ക് ഉച്ചയ്ക്ക് 12 മണിയുടെ ഷോ കഴിയാൻ നേരത്തെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കൂടുതൽ കണ്ടത് ഫാമിലീസിനെയാണ്. അപ്പോൾ ആ ഫാമിലീസിനെ
ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവർ ഉടനെ ചോദിക്കുന്നത് രണ്ടാം ഭാഗം ഉണ്ടോ എന്നുള്ളതാണ്. രണ്ടാം ഭാഗം ഉണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം, പക്ഷെ ഞാൻ പറയണതെന്ന് വെച്ചാൽ എവിടെയോ ഈ ക്യാരക്ടേഴ്സിനോട് കണക്ട് ചെയ്യാനും എന്നാൽ ഈ പറയുന്ന ഭയങ്കര രക്തചൊരിച്ചിലൊന്നുമില്ലാതെ എൻജോയ് ചെയ്യാനും ഫാമിലീസിന് ഇഷ്ടപ്പെടുന്ന ഒരു ത്രില്ലർ സിനിമ എന്ന് പറയും. കുറേ നാളല്ലേ നമ്മളിപ്പോൾ ഞാനാണെങ്കിലും ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോഴോ ഒക്കെ വയലൻസിനെ മാറ്റി നിർത്താനൊക്കെയായിട്ട് ഭയങ്കര പാടാണല്ലോ. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ലാത്ത ഒരു ത്രില്ലർ സിനിമ ഫാമിലിക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ഇതിൻ്റെ ഈ സിനിമയുടെ പ്രേക്ഷകരുന്ന് ഞങ്ങൾ കരുതിയതിനേക്കാൾ ഒരു വലിയ സ്പെക്ട്രം കൂടെ ഓപ്പൺ ആയത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഒരുപാട് സന്തോഷം. റെസ്പോൺസിബിൾ ആണ് എപ്പോഴും, കാര്യം സിനിമയിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി കാണിക്കണ്ടേ. നമ്മൾ സിനിമയിൽ നിലനിൽക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും സിനിമയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ തിരിച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് ആ റെസ്പോൺസിബിലിറ്റി കാണിക്കണ്ടേ. നമ്മൾ സിനിമകൾ കാണാനായിട്ട് കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് അടുത്ത തവണ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഇതുവരെ ചെയ്തിട്ടുള്ളതിനേക്കാളും ബെറ്റർ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്തായാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തയിൽ എനിക്കൊന്ന് മിക്കവാറും എല്ലാ കലാകാരന്മാരുടെയും മനസ്സിൽ അല്ലെങ്കിൽ കലാകാരിമാരുടെയും ജസ്റ്റ് മിസ്സായി ഞാൻ എല്ലാവരുടെയും മനസ്സിൽ കലയുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നതാണ് തോന്നുന്നത്. അപ്പം ഈ ഒരു സിനിമ കവി ഞാനീ നടുക്കന്നെ തുമ്മി മൂക്കൊലിപ്പിച്ചിരിക്കണ്ടല്ലോ. ഒരു സിനിമ ബെസ്റ്റ് കൊടുക്കുന്നു പറയുന്നത്, അപ്പൊ ഇതുവരെ കണ്ട സിനിമകളിൽ നിന്ന് കുറച്ചൊരു പുതിയ വേറെ ഡീറ്റെയിലിംഗ് അല്ലെ ആക്ടിങ്ങിൽ ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ സൂക്ഷ്മ അഭിനയം എന്ന് പറയും. അപ്പൊ അത് ശരിക്കും ടുവിനയിൽ നമ്മൾ കണ്ടൊരു സിനിമയാണ് അന്വേഷിപ്പിക്കും കണ്ടെത്തും. അപ്പൊ അതിന്റെ ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം ഇങ്ങനെയാണ് എന്നുള്ള ഒരു കൃത്യമായ ഒരു എന്താ നമ്മുടെ തന്നെ സ്വയം നവീകരിക്കുക, അതുണ്ടായിരുന്നു ഇത് ഹോംവർക്ക് ഉണ്ടായിരുന്നു മുമ്പ്. അത് എല്ലാ ദിവസവും സ്വയം നവീകരണം നടത്തുന്നുണ്ട്. കാര്യം എനിക്ക് ഞാൻ പറഞ്ഞ പൊതുവിൽ എൻ്റെ എല്ലാ ദിവസവും ഞാൻ എന്നെ സ്വയം നവീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ തലേ ദിവസം നമ്മൾ ഞാനും ജിനിച്ചോട്ടനുണ്ടായിരുന്നു, ഡാർവിൻ ഉണ്ടായിരുന്നു, ഡോൾവിനും ഉണ്ടായിരുന്നു. നമ്മൾ ഇരുന്നിട്ട് ഈ സിനിമയിൽ ഈ കഥാപാത്രം എങ്ങനെ നിൽക്കണം നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ഉറങ്ങാൻ പോകുന്നത്. പിന്നെ നിരന്തരമായിട്ട് ഈ സിനിമയിലെ ഞങ്ങൾ ഡിസ്കഷൻസിൽ ഇരിക്കുമ്പോഴൊക്കെ എന്തായിരിക്കും ഈ ക്യാരക്ടറിൻ്റെ മാനസികാവസ്ഥ, സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അത് കിട്ടുമായിരുന്നു. ഈ ക്യാരക്ടറിൻ്റെ മാനസികാവസ്ഥ അത് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലെ സിറ്റുവേഷൻസിൽ എന്തൊക്കെ ഇയാളുടെ മനസ്സിലൂടെ പോയേക്കാം എന്നുള്ളതിൻ്റെ ഒരു ഊഹം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് സംസാരിച്ചപ്പോൾ ഈ കഥയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ ആഡ് ഓൺ പോലെ എനിക്ക് ഡാർവിൻ പറഞ്ഞു. ചിലപ്പോൾ ഈ സിനിമയിലെ ആദ്യത്തെ ഭാഗങ്ങളിൽ കാണിക്കുന്ന ആ ബൈക്കൊന്നും ഇപ്പില്ല, അത് ചിലപ്പോൾ വിറ്റിട്ടുണ്ടാവും അയാൾ, അത് വിറ്റിട്ടായിരിക്കും ചിലപ്പോൾ ആ നാല് പോലീസുകാരും കുറച്ച് നാളത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ തവണ കാണുമ്പോൾ ഈ നാല് പോലീസുകാരിൽ കുറച്ചും കൂടെ അടുപ്പം കൂടുതലുണ്ട് പഴയതിനേക്കാളും, കുറച്ചും കൂടെ കാഷ്വലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സിനിമയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഇവരുടെ പേഴ്സണൽ ലൈഫ് വരെ ഞങ്ങളുടെ ഡിസ്കഷൻസിലുണ്ടായിരുന്നു. അതിൻ്റെ റിഫ്ലക്ഷൻസ് ഈ പറഞ്ഞ രണ്ട് കാലഘട്ടത്തിൽ ഒരു ആറുമാസത്തെ ഡിഫറൻസ് ഉള്ളൂ, പക്ഷെ അതിലും കാണിക്കാനായിട്ട് അങ്ങനെ ഞങ്ങളൊരു ബാക്ക് സ്റ്റോറി എല്ലാ ക്യാരക്ടേഴ്സിനും ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ, ഇതില് മെൻഷൻ ചെയ്യുന്ന കുറച്ച് അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കുറച്ച് വാക്കുകളുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് ഈ കൊലകളെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ അത് മെൻഷൻ ചെയ്താൽ സ്പോയിലർ ആകുമെന്ന് കരുതിയിട്ട് അത് മെൻഷൻ ചെയ്യുന്നില്ല. ചേട്ടാ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം കഥയിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ എപ്പോഴും പ്രൊമോഷൻ ചെയ്യുന്നത് ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ തന്നെയാണ്. ഈ പറഞ്ഞ പർട്ടിക്കുലർ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പൊ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന സബ്ജക്റ്റ് സംസാരിക്കല്ല, ഒരു ക്രൈമാണ് അതിന്റെ ബേസിലുള്ള സ്റ്റോറിയാണെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അല്ല, ഇതിപ്പം താങ്കൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചത് തന്നെയാണ് അതിൻ്റെ ഉത്തരവ്. ഇത് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമാണ്. നമ്മളിതിനെ ഒരു ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കതിനകത്തു നിന്ന് നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അത് ആ കാലഘട്ടത്തിലുമുണ്ട്, അത് അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട് എന്നുള്ളത് മാറാതെ നിൽക്കുന്നു എന്നുള്ളത് ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, ഇത് കാണുന്ന ഓഡിയൻസ് മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. ശരിക്കും ഞങ്ങളത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതിനേക്കാൾ അത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം തരുന്നതും നമ്മളുടെ പ്രോഡക്റ്റ് വർക്കായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ചോദ്യം. അതുകൊണ്ട് അത് കാണുന്ന ആളുകളുടെ മനസ്സിൽ ആ ഒരു പെയിനുമായിട്ട് ഇതൊക്കെ അന്നുമുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ, നാളെയും ഉണ്ടാകുമല്ലോ എന്ന ആശങ്കയോടുകൂടി നിൽക്കുന്നതാണ് അതിനകത്ത് പറയാതെ പറയുന്ന ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് കിട്ടിയെന്ന് അറിഞ്ഞതിന് വളരെ സന്തോഷം. പ്രേക്ഷകർ
പടം എൻഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു തെറ്റാണ്. കാരണം ഇനിയും ഒരു നല്ലൊരു കേസിന് വേണ്ടി ആ സ്പോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു രണ്ടാം ഭാഗം പ്രതീക്ഷിക്കാം, ജോലി ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ഒരു പ്ലാനും ഞങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇന്നലെ ഒരു തിയേറ്ററിൽ പോയപ്പോ തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകരാണ് പറഞ്ഞത് രണ്ടാം ഭാഗം. അപ്പൊ ഞങ്ങൾ ഞാനും വെറുമാക്ക് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാന്നല്ലാതെ അതിനെ പറ്റി ചിന്തിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ആ സസ്പെൻസ് വേണ്ട, നമ്മൾ ഇന്ന് വെച്ചോണ്ടിരിക്കുന്നത് തീർച്ചയായും രണ്ടാം ഭാഗം ഉണ്ടാവും. ഞങ്ങൾ അതിന്റെ പ്ലാനിങ് ആണ്. അതൊക്കെ എല്ലാരും ചെയ്യണ്ട കേട്ടോ. ഡയറക്ടറാണേ, സാറിന്റെ ആദ്യത്തെ സിനിമയാണ്, ഇതുവരെയും ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് സിനിമ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ. ഇവൻ അങ്ങനെ പറഞ്ഞു, അസിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇറക്കി വിടുവാ. എന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പം ആദ്യത്തെ സിനിമ തന്നെ ഇത്രയും വലിയ ക്രൂവിന്റെ കൂടെ ഇതുപോലെ ഒരു സ്റ്റോറി ആയിട്ട് വരാനായിട്ടുള്ള ഒരു ധൈര്യം എവിടെ നിന്നാണ്? എത്ര പടം ചെയ്തിട്ടുണ്ട്? നാല് പടം അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. അതിൽ ജോണി സാർ, ജോണി ആനന്ദി സാറിൻ്റെ കൂട്ടത്തിൽ പയ്യ പയ്യ എന്ന് പറഞ്ഞൊരു മൂവി, പിന്നെ ജിൻ സാറിൻ്റെ കൂടെ തന്നെ ആദം ജോൻ എന്ന് പറയുന്ന മൂവി, പിന്നെ ഹാപ്പി സർദാർ, പച്ച, അങ്ങനെ നാല് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ചെയ്തിട്ടില്ല. മെജോറിറ്റി എനിക്ക് മനസ്സിലായത് ഈ സിനിമ ചെയ്യാൻ സബ്ജക്ട് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറയുന്നത് അതിന്റെ സബ്ജക്റ്റിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ അത് കേട്ടപ്പം ഒരു 80s 90s ഉള്ളൊരു സിനിമ, അപ്പൊ ഒരു സബ്ജക്ട് നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തോന്നി. പിന്നെ ഒരു ഡയറക്ടർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിനിമ ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടായി. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ടുണ്ടായ ഇൻസ്പിറേഷൻ. ഒരു നല്ല സിനിമ ചെയ്യാന്നുള്ള ആഗ്രഹത്തിലാണ് ഇത് നമ്മൾ ചെയ്യാനായിട്ട് വന്നത്. അതായിരുന്നു ഈ സിനിമയുടെ ഉണ്ടായിരുന്ന നമ്മുടെ ഇൻട്രസ്റ്റ്. ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിന്റെ പകുതി ആകുമ്പോഴേക്കും ഒരു മെയിൻ കേസ് വരും, പിന്നെ ഫുള്ളു ആ ഒരു കേസ് വരും. ആ കേസ് വരുമ്പോൾ ആ പോലീസിന് കഥാപാത്രം, ആ കഥാപാത്രം മുൻപ് കുറേ ഇത് തെളിയിച്ചിട്ടുണ്ട്, ഭയങ്കര കേസ് വരും. ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഈ സിനിമയിൽ അങ്ങനെ ഒരു സംഭവമേ പറയുന്നില്ല. പക്ഷേ ഈ ക്യാരക്ടറിനെ ഫസ്റ്റ് കാണിക്കുമ്പോൾ തൊട്ട്, ആ ഒരു പോലീസുകാരൻ്റെ സജീവ് കാണിക്കുമ്പോൾ തൊട്ട്, ഈ ഒരു ക്യാരക്ടർ, ആ ഒരു പോലീസ് ക്യാരക്ടർ തൊഴിലിൽ നിന്നത് പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ എന്തായിരുന്നു ഈ ഒരു സ്റ്റോറിയുടെ, ഈ കൊറേ ചോദിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അവന്റെ വയസ്സ് എത്ര, എനിക്ക് മനസ്സിലായില്ല കേട്ടോ ചോദിച്ചു കൊറേ. ഇതിപ്പോ ഞാനെന്ത് ഉത്തരം പറയുന്നു, മനസ്സിലായില്ലല്ലോ. ഞാൻ ചോദിച്ചു എന്റെ അതൊന്നും അല്ല ശരിക്കും എന്താ ചോദിക്കണമെന്ന് വെച്ചാൽ അത് മാത്രം ചോദിക്കാം. നമ്മൾ മുന്നിൽ കണ്ടിട്ടുള്ള സിനിമകളിൽ ഈ പറഞ്ഞ ഒരു പോലീസ് ക്യാരക്ടറാണ് മെയിൻ, അയാളെ പറ്റി ഒരുപാട് ബിൽഡപ്പ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു കേസ് ഏറ്റെടുക്കുവാണെങ്കിൽ ആ കേസ് ഇയാൾ പണ്ട് അതായിരുന്നു എന്നുള്ളൊരു കുറെ ആൾക്കാരെ പറിച്ചിരുന്നു. ഈ സിനിമകളിൽ ടോയിന് ഇൻട്രോ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. സോ ഈ ക്യാരക്ടർ ഏറ്റെടുത്തപ്പോൾ ഈ ഭരതകാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഭയങ്കര സമാധാനമായിരുന്നു ഒന്നാമത്തെ കാര്യം. അല്ല അത് തീർച്ചയായിട്ടും അട്രാക്ഷൻ ആയിരുന്നു. ഈ സിനിമയിൽ അങ്ങനെ മാസ് ഇലവേഷൻ, ഈ സിനിമയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഇതിൽ ഒരു ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് മാസ് ഇലവേഷൻ കൊടുക്കുക, നായക കഥാപാത്രം എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഇമ്പോർട്ടൻറ്റ് കഥാപാത്രങ്ങൾ കുറേ ഉണ്ട് ഈ സിനിമയിൽ. അതിലേതെങ്കിലും ഒരു കഥാപാത്രത്തിന് മാസ് ഇലവേഷൻ കൊടുക്കുക എന്നുള്ളതിനേക്കാളും ഈ കേസിൻ്റെ, ആ കേസ് സോൾവ് ആയി വരുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ഏകദേശമൊക്കെ ഈ സിനിമയിലൂടെ ആൾക്കാർക്ക് ഈ രണ്ട് കേസുകളുടെ വഴി കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടാവും ശരിക്കും പോലീസിലെങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ നടക്കുന്നത് എന്നുള്ള പോലെ. അപ്പോൾ ആ ഒരു ഏരിയ, അതിലെ ഡീറ്റെയിലിംഗ് ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ബാക്കി ഇതിനകത്തുള്ള എൻ്റെ കഥാപാത്രം ഉൾപ്പെടെയുള്ള മറ്റു കഥാപാത്രങ്ങളാണെങ്കിലും ഈ കേസിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഈ കേസാണ് ഇതിലെ നായകൻ, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണോ, ആ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്താണോ, അതാണ് ഇതിലെ നായകൻ. ബാക്കി നമ്മളെല്ലാവരും ഇതിലെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ഉൾപ്പെടെ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻസ് അവിടെ നിന്ന് വേറെ എവിടെയും പോകണ്ട എന്നുള്ള ആലോചന ആദ്യമേ ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നതാണ്. പിന്നെ എല്ലാവരെയും ഇത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കേസ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതൊക്കെ ഞങ്ങളുടെ എങ്ങനെ ഇമോഷണലി ഞങ്ങൾക്ക് അതിലൂടെ ഒരു ജേണീസ് ഉണ്ടാവും, ഞങ്ങളെങ്ങനെയാണ് അത് ഇമോഷണലി ബാധിക്കപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അത്. അതൊക്കെ എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സാണ് എല്ലാം, അല്ലാതെ ഈ നായകൻ നായിക അങ്ങനെയുള്ള ഒരു രീതിയിലല്ല സമീപിച്ചിരിക്കുന്നത്. കാര്യം കഥയാണ് ഇതിലെ നായകൻ, ഇതിനകത്തുള്ള ഈ പ്രധാനപ്പെട്ട ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ജിൻചേട്ടാ
ഇപ്പൊ ഈ 90s ഒക്കെ റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം മൊബൈൽ ടവറുകൾ, ടാക്സി കാറുകൾ അങ്ങനെയൊക്കെ. അപ്പൊ ഈ രണ്ട് സിനിമകൾ അങ്ങനെ വന്നു, അപ്പൊ കടുവയിലും വന്നു ഇതിലും വന്നു. അപ്പൊ ജിൻചേട്ടന്റെ ഒരു കംഫർട്ട് സോൺ ആയിട്ട് അത് മാറുന്നുണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട്. ഇനി ആവർത്തിക്കില്ല. ഇത് രണ്ടും എന്താ പറയാ, രണ്ടു തരം ഇഷ്ടങ്ങളുടെ ഭാഗമായിട്ടുണ്ടായ സിനിമകളാണ്. ഒന്ന് ആ കാലഘട്ടത്തിലുള്ള പണ്ട് കെ ജി ജോർജ് സാറും ഒക്കെ ചെയ്തിട്ടുള്ള പോലത്തെ, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത സിനിമകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ ചെയ്യണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ അതുപോലെ ആ കാലഘട്ടത്തിലുള്ള ഒരു മാസ് സിനിമ, എല്ലാവിധ ടെംപ്ലേറ്റുകളുമുള്ള ഒരു പടം ചെയ്യണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. ആ രണ്ട് ആഗ്രഹങ്ങളുടെ പുറത്താണ് ഈ രണ്ട് സിനിമകളും ചെയ്തത്. ഇനി ആ കാലഘട്ടത്തിലേക്ക് പോവില്ല. ഈ സാധിക്കയുടെ ജിനിച്ചേട്ടനായിരുന്നു പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സാധിക്കയുടെ പെർഫോമൻസ് കണ്ടത് ബോംബെ മാർച്ച് മന്ത് എന്നുള്ള സിനിമയിലാണ് അതിശയിപ്പിച്ചത്, അദ്ദേഹം നടനുണ്ട് എന്ന് നമ്മളെ കളിച്ചു. അതിനുശേഷം നമ്മളെ വിസ്മയിപ്പിച്ചത് പി സിനിമയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ ഈ ക്യാരക്ടർ വേണമെന്നൊരു തെരഞ്ഞെടുപ്പ്? അത് സാധിക്കയും പറയണം, എന്ത് എങ്ങനെ അതിനോട് ഒരു പ്രതികരണം എന്തായിരുന്നു അല്ലെ അത് കേട്ടപ്പോൾ? ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് വരുന്ന 2010 സമയത്താണ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഞാൻ എറണാകുളത്തേക്കൊക്കെ ഒരു എത്തുന്നത്. ആ സമയത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആളാണ് സാധികേട്ടൻ. അപ്പോൾ എനിക്കൊരു എന്താ പറയുക, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള ആളാണ് സാധികേട്ടൻ്റെ കാലിബർ. എനിക്കിപ്പം ബോംബെ മാർച്ചോടുകളാണേലും അങ്ങനെ ചുരുക്കം ചില സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സാധികേട്ടനിലേക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു ഡൗട്ട് പോകില്ല. ഒരു പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ സാധിക്കുണ്ടാവും എന്നുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കതിനകത്തോട് ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിക്കാൻ അത് എളുപ്പവുമാണ്. പിന്നെ ഞങ്ങളുടെ സൗഹൃദം, എനിക്ക് സാധികേട്ടനു വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള, എൻ്റെ സുഹൃത്തിനു വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് അദ്ദേഹം അർഹിച്ചിരുന്നൊരു കാര്യം എന്താണെന്നുള്ളതിൻ്റെ എൻ്റെ ഒരു ആൻസറും കൂടാണ്. അത് സാധികേട്ടൻ ഒരു മികച്ച ആക്ടറാണ് എന്ന് എനിക്ക് പല സിനിമകളിലും, ബോംബെ മാർച്ചുകൊണ്ട് മാത്രമല്ല സുഗീതിൻ്റെ ശിക്കാരി ചെമ്പു എന്ന് പറഞ്ഞ സിനിമയിലെ സാധികേട്ടൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് സാധികേട്ടൻ ആപ്റ്റ് ആയിരുന്നു ആ ക്യാരക്ടറിന്. എന്തായാലും ബോംബെ മാർച്ച് വന്നുള്ള ഓർത്തതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അതും വളരെ വ്യത്യസ്തമായൊരു വേഷമായിരുന്നു, പോലീസല്ല പക്ഷേ നല്ല ഒരു ക്യാരക്ടർ, എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയൊരു ക്യാരക്ടറായിരുന്നു. അതുപോലെ വിക്രമാദിത്യൻ, പിന്നെ അറബിക്കഥ, ആശിക്കാരി ശാന്തം, അങ്ങനെ ഒത്തിരി പടങ്ങൾ. ഇത് എന്തുകൊണ്ട് ഇത് ഞാൻ തന്നെ ചെയ്യാമെന്ന് ഞാൻ ജിനുവിനോട് പറഞ്ഞ പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ആ ജോണറിലുള്ള ഒരുപാട് ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുള്ളതാണെങ്കിലും പക്ഷേ ഇതിനൊരു ഔട്ട്സ്റ്റാൻഡിങ് സംഭവം ഉണ്ട് എന്ന് മനസ്സിൽ ഉറച്ചതുകൊണ്ടാണ് ഇതന്നെ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിലെത്തിയത്. ഒന്നുമില്ല, ജിനി വ്യക്തമായിട്ട് പറഞ്ഞു, ഈ കഥാപാത്രം ഇങ്ങനെ ഒരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അത് അങ്ങനെ തന്നെ പോയാൽ മതി. അതിനകത്ത് വേറെ 100% എനിക്കത് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ജിനി തന്നതിൽ എനിക്ക് അധികം, ഞാൻ വളരെയധികം ജിനോട് താക്കുള്ളാണ്. ഞാൻ പോസിറ്റീവായിട്ട് കുറെ വേഷം ചെയ്തു, പക്ഷെ രക്ഷപ്പെട്ടില്ല. എന്നാ പിന്നെ നെഗറ്റീവ് പിടിക്കാൻ കഴിഞ്ഞു. അങ്ങനെയല്ല, നമ്മൾക്കൊരു ഇമേജ് ഉണ്ടല്ലോ, നമ്മൾ വന്നിട്ടുള്ളത് മിമിക്രി എന്ന് പറയുന്ന കലയിലൂടെയാണ്. അപ്പം തമാശയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ കിട്ടിയിരിക്കുന്ന സിനിമകളിലും ഒക്കെ അങ്ങനത്തെ വേഷങ്ങളായിരുന്നു, തമാശ ജോർണലുള്ള വേഷങ്ങളായിരുന്നു.
അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതിലൊരു പ്രത്യേകിച്ച് പുതുമയില്ല, കാരണം ഞാൻ സ്റ്റേജിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വിനീത് സ്ക്രീനിലൊക്കെ. അതിൽ നിന്ന് മാറി നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമാർന്ന വേഷം കിട്ടുമ്പോഴാണ് ഒരു ആക്ടർ എന്ന നിലയിൽ നമുക്ക് കുറച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര വേഷങ്ങൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അർത്ഥന നമ്മളിവിടെ ഷൈലോക്കിലാണ് അവസാനം കണ്ടത്. അപ്പം മുത്തുകവ് പിന്നെ കാർത്തിക്കൊപ്പം ഉള്ള സിനിമകളിലൂടെ അർത്ഥനിഷ്ഠിക്കും. പെട്ടെന്നൊരു സിനിമയിൽ നിന്ന് മാറിപ്പോയിട്ട് ചെറിയൊരു ഇടവേള, എന്ത് പറ്റി അങ്ങനെ ഒരു ഇടവേള സംഭവിക്കാൻ? അയ്യോ ഞാൻ അല്ല, എങ്ങനെയാണ് പിന്നെ ഈ സിനിമയിലേക്ക് സംവിധാനം കേട്ടോ, എങ്ങനെയാണ് ഈ അർത്ഥനെ തന്നെ ഈ ഒരു റോളിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നൊരു രണ്ടുപേരും പറയണം. തിരിച്ചു കൊണ്ടുവരാൻ അർത്ഥന എവിടെയും പോരായിട്ട് എനിക്ക് തോന്നി. പ്രേക്ഷകർ കണ്ടില്ല, തമിഴിലൊക്കെ പടങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ക്യാരക്ടറിന് ഒരു ഓപ്ഷൻ വന്നപ്പോൾ നമുക്ക് ആ സമയത്ത് അർത്ഥനയുടെ പേര് ജിൻസാറാണ് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുള്ള രീതിയിൽ വന്നതാണ്. അല്ല തിരിച്ചു കൊണ്ടുവരാൻ എന്നുള്ളതൊന്നും നമ്മളെങ്ങും ഓർത്തിട്ട് പോലും ഇല്ല കേട്ടോ. കിട്ടുന്ന അവസരങ്ങളിൽ നല്ല നോക്കിയല്ലേ എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ? എൻ്റെ മലയാളത്തിൽ നിന്ന് സിനിമകളിലേക്ക് വിളിക്കൂ പ്ലീസ്, ഞാൻ വന്ന് അഭിനയിക്കുന്നതായിരിക്കും വിളിക്കേണ്ടേ. പിന്നെ എനിക്ക് ഭാഷ ഒരിക്കലും ഒരു പ്രശ്നമല്ല, എനിക്കെപ്പോഴും ഇഷ്ടം സിനിമകളോടാണ്, അഭിനയത്തോടാണ്. അപ്പോൾ അത് ഏത് ഭാഷയിൽ എനിക്ക് അവസരങ്ങൾ കിട്ടിയാലും അവിടെ എനിക്ക് കിട്ടുന്ന സ്പേസിൽ കിട്ടുന്ന ക്യാരക്ടറിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനിയും ഞാൻ ഒരുപാട് പഠിക്കാനുണ്ട് അഭിനയത്തെ പറ്റി, ഇനി ഒരുപാട് മെച്ചപ്പെടുത്താനുണ്ട്. ബട്ട് സ്റ്റിൽ എന്തേതായാലും എൻ്റെ 100% തരവേണ്ടി നോക്കാറുണ്ട്. പിന്നെ കോവിഡ് സമയത്താണെങ്കിൽ സത്യം പറഞ്ഞാൽ ബ്രോക്ക് ആയിരുന്നു, ആർക്കും അവസരങ്ങൾ ഇല്ലായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം എനിക്കെത്തിക്കാനും ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാനൊരു 2021 തൊട്ട് 2022 വരെ കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, സോഷ്യൽ സർവീസ് വർക്ക് കോഴ്സ് ചെയ്യുമായിരുന്നു. അവിടെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഡയറക്ട് സപ്പോർട്ട് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നിട്ടാണ് വീണ്ടും സിനിമകളിൽ അഭിനയിച്ച് തുടങ്ങിയത് ആ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും. നമ്മുടെ കാതലിൽ കണ്ട അനഹേനയല്ല ഈ സിനിമയിൽ കാണുന്നത്. കാതലിന് ശേഷം മുമ്പും ശേഷവും പ്രൊമോഷൻസ് ഒക്കെ കണ്ട അനഹയ്ക്ക് അനഹേതായിട്ടുള്ള ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ 80s ഇതിലേക്കാണ് വരുന്നത്, ഒട്ടും പ്രതീക്ഷയില്ല അനഹേന അങ്ങനെ ഒരു ക്യാരക്ടർ. അപ്പോൾ അനഹ ഈ ക്യാരക്ടർ കേട്ടപ്പം എന്തായിരുന്നു തോന്നിയത്? ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു എന്തായാലും ചെയ്യാമെന്നായിരുന്നു. ഞാൻ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഇങ്ങനത്തെ ഒരു റോൾ, എന്തെങ്കിലും ഒരു നാടൻ ക്യാരക്ടർ തന്നെ ഞാൻ കാണിച്ചു തരാം ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം എല്ലാവരും എന്നെ കാണുന്ന പറ്റി ആദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ട് ടോം ബോയ് ക്യാരക്ടേഴ്സ്, കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതിലിങ്ങനെ എന്നെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു. ഇപ്പം കാതലിൽ അതൊരു ബ്രേക്ക് ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു കിട്ടിയിരുന്നതിനൊരു ബ്രേക്ക് ആയിരുന്നു കാതലിൽ വന്നിരുന്നു. അതിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇപ്പം എല്ലാവരും ചോദിച്ചാൽ അപ്പോൾ അതിന് മുമ്പ് ചെയ്തതാണോ ഈ അന്വേഷിപ്പിംഗ് കണ്ടെത്തും അതിന് മുമ്പ് ഷൂട്ട് ചെയ്തതാണോ, കാരണം ലുക്ക് മാറിയതാർക്കും എല്ലാവർക്കും നീ അങ്ങനെ ആ മുഖം ഉണ്ടോ നിനക്ക് എന്നുള്ളതാണ്. ഐ എം വെരി ഹാപ്പി. അതാണ് എനിക്കതാണ് ആസ് എൻ ആക്ടർ ഐ വോണ്ട് ടു ഡു മോർ ക്യാരക്ടേഴ്സ് ലൈക്ക് ദാറ്റ് വെയർ എൻ്റെ ക്യാരക്ടർ മാറ്റി വെച്ച് എനിക്ക് ഇനി പ്രൊജക്ട് ചെയ്യണം. സോ ഐ എം റിയലി ഹാപ്പി ഫോർ ദിസ്. എനിക്ക് ഡവൻ അതാ എനിക്ക് ആദ്യം ഒരു ചെറിയ കോൺഫിഡൻസ് പറയും എനിക്ക് നടത്തത്തില്ല, ബോഡി ലാംഗ്വേജ് ഒക്കെ മാറ്റണ്ടേ, എൻ്റെ നടത്തമൊക്കെ ഭയങ്കര ഒരു സർട്ടൻ രീതിയുണ്ട്. സോ ഇതൊക്കെ മാറ്റാൻ എനിക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് പറയുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒത്തിരി പണി കിട്ടിയായിരുന്നു നമ്മൾ, എന്നിട്ട് ആദ്യം എനിക്ക് ഒരിച്ചിരി കോൺഫിഡൻസ് തന്നെ ഞാൻ നടന്ന് റൂമിലിരുന്ന് നടന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നു നാടൻ കുട്ടിയായിട്ട്. ഇറ്റ് വർക്ക്ഡ്, ഐ എം റിയലി ഹാപ്പി. എനി മോർ ക്വസ്റ്റ്യൻസ്? എനിക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ടോൾവിൻ ചേട്ടൻ പ്രൊഡ്യൂസറുടെ അടുത്താണ്. ചേട്ടാ, ഇതിൽ നമ്മൾ 1980s ഒരു പെർഫെക്ഷൻ എല്ലാവരും അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ആൻഡ് ടു വെൻ ഇറ്റ് കംസ് ടു ഡയറക്ടർ, ഡയറക്ടർ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്, ഇതിൻ്റെ ഒരു ഫിനാൻസ്? ഒരു കടയ്ക്ക് പകരം രണ്ട് കട വേണമെന്ന് പറഞ്ഞാൽ അത് ഡെലിവറി ചെയ്യായിരുന്നു, ഇത് എങ്ങനെ ഈ ഫിനാൻസ് മാനേജ് ചെയ്തു? കാരണം 80s റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. ഡാറിൻ ഒരു ബഡ്ജറ്റ് ആദ്യം കമ്മിറ്റ് ചെയ്തിരുന്നു 100 crore ബഡ്ജറ്റ് ആവുമെന്നുള്ള, അതിൽ തന്നെ ഡാറിൻ പടം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാകേണ്ടി വന്നില്ല. പുള്ളി എന്താണോ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്ന ബഡ്ജറ്റ് അത് അതിൽ തന്നെയാണ് പടം കംപ്ലീറ്റ് ചെയ്തിരുന്നത്. എക്സ്ട്രാ ഡിമാൻഡിങ് ആയിരുന്നോ? ഇല്ല, അങ്ങനെ ആ ബഡ്ജറ്റിൽ ഡിമാൻഡ് ചെയ്തിരുന്നു, അത് നമ്മൾ കൊടുത്തിരുന്നു. അതിനപ്പുറത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചെറിയൊരു കുത്തി തിരിപ്പ് ട്രൈ ചെയ്ത നടന്നില്ല. More questions? നിശാന്ത് ചേട്ടനും ആരും ചോദിച്ചില്ല കേട്ടോ, ചോദിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ ഒളിച്ചിരിക്കാനാണ്.
ജിൻജറിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലേ, നമ്മൾ കടുവയുടെ പാർട്ട് ടുവിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ, അതിൻ്റെ അപ്ഡേഷൻസ് എന്തെങ്കിലും തരാറായിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ അയാൾ പറഞ്ഞല്ലോ ഞാൻ നയൻറ്റീസിലേക്കൊന്നും പോകരുത്, ഇപ്പം എങ്ങനെയാണെന്ന് ആലോചിച്ചിരിക്കുക. അല്ല ഒക്കെ ഉണ്ട്, പാർട്ട് ടു എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിനിമ എഴുതുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ലല്ലോ, വളരെ പാടുള്ള കാര്യമല്ലേ. അതും ആലോചിക്കുന്നുണ്ട്, അതെ അന്വേഷിപ്പും കണ്ടതും ആലോചിക്കുന്നുണ്ട്. ഒക്കെ ആലോചനകളിലുള്ള കാര്യമാണ്. ഇപ്പം ഏറ്റെടുത്ത ചില പ്രോജക്റ്റുകളുണ്ട്, അതാദ്യം തീർക്കണം, അതിനുശേഷം വളരെ ആക്റ്റീവായിട്ട് ആ കാര്യങ്ങൾ ആലോചിക്കും. ആ കാലഘട്ടത്തിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ആലോചിക്കുന്നു ആ കാലഘട്ടത്തിലാണ്. നിഷാ സാറേടാ, അപ്പം ഞാനിങ്ങനെ നമ്മൾ ഞങ്ങൾ സുഹൃത്തുക്കൾ പറയായിരുന്നു ചേട്ടനെ ഇങ്ങനെ ഇവിടെ ഇവിടെ ഇങ്ങനത്തെ ക്യാരക്ടർ കാണുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും ഇപ്പോൾ ജിൻ അല്ലെങ്കിൽ RDX ഇപ്പം ഇങ്ങനെയുള്ള ഒരു നല്ല കുറച്ച് ക്യാരക്ടർ റോളിലേക്ക്, ഒരു നടൻ എന്ന നിലയിലേക്ക് ചേട്ടൻ മാറുന്നു. അപ്പോൾ ഈ ഒരു യാത്ര ശരിക്കും ഒരു സമയത്ത് സിനിമയിൽ നിന്ന് തന്നെ മാറിപ്പോയെടുത്ത് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനൊരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഇങ്ങനൊരു അപ്രീസിയേഷൻ കിട്ടും? തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു, ഒരു പ്രതീക്ഷയാണല്ലോ നമ്മൾ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പം എന്താ പറയുക, ഒരു അത് ഇതൊക്കെ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നതൊക്കെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് ആലോചിക്കുന്നത്, നല്ല സിനിമകളുടെ ഭാഗമായി വരാനും നല്ല സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ കൂടെയുള്ള സൗഹൃദവും വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതും എല്ലാം ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. അല്ല അത് ഈ സിനിമയിൽ അങ്ങനെ ഭയങ്കര ഒരു സംഭവം ക്യാരക്ടറൊന്നുമില്ല, അത് ഈ സിനിമയിൽ അങ്ങനെ ഒരു കുറേ ഡയലോഗും അങ്ങനെയും ഒന്നുമില്ല ആ ഏരിയയിൽ. അതുകൊണ്ട് എൻ്റെ അപ്പനാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അപ്പനെ തന്നെ അഭിനയിപ്പിച്ചതാണെന്ന് തോന്നുന്നു. അല്ല അത് പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്കും അപ്പനൊക്കെ അത് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ് അത് ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരിക എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടതിയിൽ പോകുമ്പോൾ എനിക്ക് അപ്പനും കൂടെ ഒരുമിച്ച് കോടതിയിലിരിക്കാം എന്ന് പറയുന്ന പോലെ മനോഹരമായൊരു കാര്യമാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു ലൊക്കേഷനിൽ എൻ്റെ ജോലി സ്ഥലത്തേക്ക് അപ്പം വരുന്നു, അവിടെ അപ്പൻ അപ്പൻ്റേതായിട്ടൊരു ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത്. ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് പണിയാകുന്നത് എന്റെ ഫൗണ്ടേഷൻ തുടങ്ങിയുമ്പോൾ എല്ലാം നോക്കണം. ആ ഫൗണ്ടേഷൻ ക്ലിയർ ആണെങ്കിലാണ് കെട്ടി കെട്ടി പൊക്കി വരാൻ നേരത്തെ അത് ഭംഗിയാവുള്ളൂ അല്ലേ. അപ്പൊ ആരുടെയും മാത്രം ഭാഗ്യം, എല്ലാവരും ഭാഗ്യമാണ് ഈ പടം വിജയിക്കുന്നത്. അത് ഏറ്റവും ചായ എഴുതുന്നു തുടങ്ങി പ്രൊഡ്യൂസർ തുടങ്ങി ചായ എഴുതുന്ന വരെ എൻ്റെ അകത്ത് വിളിച്ചിട്ടുണ്ട്. നമ്മൾ പറയാൻ നിട്ട് ഓ ഞാൻ ടോപ്പ് രണ്ടു പറഞ്ഞു അഭിനയിച്ചു ഏറ്റവും വളരെ സന്തോഷം, അതെൻ്റെ ഭാഗ്യമാണ് അങ്ങനെ പറയാം. അതൊരു വാക്കാണ്, കോമൺ പറയുന്ന ഒരു വാക്കാണ്. പക്ഷേ ആ ഭാഗ്യം തന്നെയാണ് വിജയം, അല്ലെങ്കിൽ ആ വിജയം കൊണ്ട് തന്നെയാണ് ഈ ഭാഗ്യം കിട്ടിയതെന്നും പറയാം. അതൊരു വാക്കാണ്, അത്രേ ഉള്ളൂ. രണ്ടാം ഭാഗത്തിലോ ഒരു ഫസ്റ്റ് ഇത്രയും ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഇത്രയും പ്രഷറിലേക്ക് എത്തിയിരിക്കുമ്പോൾ അതിന് മുകളിലോട്ടായിരിക്കും ഉറപ്പായി എക്സ്പെക്ട് ചെയ്ത്. അത് ഒരു ക്രൈം തന്നെയാണ് അതിന്റെ ഡീറ്റെയിലിങ്ങിലും അതിന് ഒരു എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടാവും. അല്ല അത് തീർച്ചയായിട്ടും ഇപ്പം ഈ സിനിമ ഞാൻ എനിക്ക് തോന്നുന്നത് ചർച്ച ചെയ്യപ്പെടുന്ന അതിൻ്റെ ഒരു പല ചില പുതിയ കാര്യങ്ങൾ നമ്മളതിൽ പരീക്ഷിച്ചിട്ടുള്ളതും അതിൻ്റെ ഡീറ്റെയിലിങ്ങൊക്കെ വളരെ കൃത്യമായിട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തിരക്കഥയിലും അതിൻ്റെ മേക്കിങ്ങിലുമൊക്കെ വളരെ ചെറിയ പുതുമകൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെ ആയിരിക്കും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. അതങ്ങനെ വർക്കൗട്ടായാൽ മാത്രമേ ഈ സിനിമയ്ക്കൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുകയുള്ളൂ. ഇത് വെറുതെ പറഞ്ഞല്ല, അത് പടം കഴിഞ്ഞ് തിയേറ്ററിൽ നിറങ്ങുന്ന സമയത്തും ഈ തലേദിവസം പ്രസ് മീറ്റിൽ ഉണ്ടായിരുന്ന പലരെയും കണ്ടു. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചത് എനിക്ക് ജെനുവിനിൽ അറിയണമായിരുന്നു, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ അങ്ങോട്ടും കൂടും പടം സൂപ്പറാണെന്ന് പറയണേക്കാളും നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ അറിയണമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള പലരിൽ നിന്നും എനിക്ക് വളരെ നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്, പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്.
അത് തീർച്ചയായിട്ടും അങ്ങനെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ ഈ സിനിമയ്ക്ക് ഗുണമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം സിനിമ ഇന്നലെ രാവിലെ നമ്മൾ ആദ്യത്തെ ഷോയ്ക്ക് 9:30 ഷോയ്ക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ക്രൗഡുണ്ട്. ഉച്ചയ്ക്ക് പോയപ്പോൾ ഉച്ചയ്ക്കത്തേനേക്കാൾ ക്രൗഡുണ്ട്, വൈകുന്നേരം പോയപ്പോൾ അതിനേക്കാൾ ക്രൗഡുണ്ട് ഇന്ന് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തിട്ടുണ്ട്, പുതിയ തിയേറ്ററുകളിലേക്ക് സിനിമ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസം ഈ സിനിമ കാണുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആൾക്കാരോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ആദ്യത്തെ ദിവസം ഈ സിനിമ കാണുകയും ഞാൻ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നാലുപേരോട് അത് പറയുകയും അത് സിനിമ ഇഷ്ടപ്പെടുകയും അത് നാലുപേരോട് പറയുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും നന്ദി. പിന്നെ ജനറലി ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്വീകരണം എന്ന് പറയുന്നത് തന്നെ ഈ സിനിമ എങ്ങനെയാണോ അതെങ്ങനെയാണോ ഞങ്ങൾ ട്രെയിലറിലും ടീസറിലും ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നത്, അത് കണ്ട് അങ്ങനെ ഒരു സിനിമ തന്നെ പ്രതീക്ഷിച്ച് വരികയും ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സിനിമ കിട്ടിയിട്ടുണ്ടാവും, അത് ഈ സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് പങ്കുവയ്ക്കുകയാണ്. നമ്മളെല്ലാവരും ഈ വിജയത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാണ്. താങ്ക് യു സോ മച്ച്. ഒരു സിനിമ ഒരിക്കലും പ്രേക്ഷകരുടെ, ഞാൻ നിങ്ങളെയൊക്കെ പ്രേക്ഷക റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് കാണുന്നത്, മാധ്യമങ്ങളെക്കാൾ ഞാൻ നിങ്ങളെയൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ ഒരു സ്നേഹവും സഹകരണവും ഇല്ലാതെ ഒരു കാലത്തും ഒരു സിനിമയും വിജയിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ വന്ന സ്ഥിതിക്ക് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. നല്ല സിനിമയെ ഒരിക്കലും കൈവിടാത്ത മലയാള സിനിമയുടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫോർ കമ്മിങ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഡെഫിനറ്റ് ആയിട്ടും തിയേറ്ററിൽ ഗ്യാരണ്ടി ആയിട്ട് ടിക്കറ്റ് എടുക്കാം. ഇതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ രണ്ട് പ്രാവശ്യം കണ്ടു കേട്ടോ, ഒന്ന് ഫസ്റ്റ് ടൈം ഫോർ ഇവരുടെ പെർഫോമൻസ്, സെക്കൻഡ് ടൈം ഫോർ ദ ഡീറ്റെയിലിംഗ്. 1980s ഡീറ്റെയിൽ ചെയ്തത് ഓസമായിട്ടാണ്. സോ ഡെഫിനറ്റ് ആയിട്ടും ഗോ ടു തിയേറ്റേഴ്സ്, സക്സസ്ഫുള്ളി റണ്ണിങ്, അന്വേഷിപ്പിൻ കണ്ടെത്തും. താങ്ക് യു ഓൾ.